ഇന്ന് നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ ഫ്ലൂയിഡ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് ഫുൾ നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടാവും. അതിന് കറസ്പോണ്ടിങ് നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രിപ്പറേഷൻ ഒക്കെ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്ന് തെർമോ ഡൈനാമിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ 12 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ 12 ആണ് കേട്ടോ, തെർമോ ഡൈനാമിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ചാപ്റ്റർ കേൾക്കുമ്പോൾ തന്നെ ഷുവർലി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കണക്ഷൻ വന്നിട്ടുണ്ടാവും, കെമിസ്ട്രിയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ തന്നെയാണോ. ഷുവർലി ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് പ്ലസ് വൺ ഫിസിക്സിലെ തെർമോ ഡൈനാമിക്സും. കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എക്സ്ട്രാ ആയിട്ട് പഠിക്കാനുള്ളൂ, ലൈക്ക് ഹീറ്റ് എൻജിൻ, കാർനോട്ട് എൻജിൻ, എൻജിനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒരു ഗ്രാഫ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തൊക്കെ ഉണ്ട്. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണെന്ന് പറയാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഈ ചാപ്റ്റർ കണക്ട് ചെയ്ത് കെമിസ്ട്രിയുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് തെർമോ ഡൈനാമിക്സ്? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തെർമോ ഡൈനാമിക്സ് ഇൻട്രൊഡക്ഷൻ കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് തെർമോ ഡൈനാമിക്സ്? ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് എപ്പോഴും ചെയ്യുന്നത് പോലെ കീ പോയിന്റ്സ് എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്സ് അല്ലെ കോണ്ടെന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തെർമോ ഡൈനാമിക്സ്, വാട്ട് ഈസ് തെർമോ ഡൈനാമിക്സ് എന്ന് പറയുന്ന കാര്യം, എന്താണ് തെർമോ ഡൈനാമിക്സ്? ദെൻ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണ് തെർമോ ഡൈനാമിക് വേരിയബിൾസ് ഓർ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ള കേസ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഡിസ്കസ് ചെയ്യുന്നത് സിസ്റ്റം, വാട്ട് ഈസ് സിസ്റ്റം എന്നുള്ള കേസ്, സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ് എന്നുള്ള കേസ്, അതിൻ്റെ സബായിട്ട് വരുന്നതാണ്. പിന്നെ സീറോത്ത് ലോ അല്ലെങ്കിൽ സീറോത്ത് ലോ ഓഫ് തെർമോ ഡൈനാമിക്സ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോ ഡൈനാമിക്സ്, അതിൻ്റെ ഇടയിൽ ഹീറ്റ്, ഇന്റേണൽ എനർജി ആൻഡ് വർക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൂടിയുണ്ട്. ദെൻ തെർമോഡൈനാമിക് പ്രോസസ്സ്, വേരിയബിൾസ് പറഞ്ഞു, തെർമോഡൈനാമിക് പ്രോസസ്സസ് എന്താണ്, അതുപോലെ തന്നെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഹീറ്റ് എൻജിൻ എന്താണ്, റെഫ്രിജറേറ്റർ എന്താണ്, ആൻഡ് ലാസ്റ്റ് വൺ കാർനോട്ട് എൻജിൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്ക് ടൈം കളയാൻ നേരെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താണ് തെർമോ ഡൈനാമിക്സ്, വാട്ട് ഈസ് തെർമോ ഡൈനാമിക്സ്? എന്താണ് തെർമോ ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? തെർമോ അല്ലേ, ആ ടേമിൽ നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടും, ഓൾറെഡി പഠിച്ച കാര്യമാണ്. തെർമോ, ഓക്കെ, ഇത് മീൻസ് എന്താ, ഹീറ്റ് അല്ലെ, ടെമ്പറേച്ചർ, ഹീറ്റുമായി ബന്ധപ്പെട്ട ആ ഒരു കണക്ട് ചെയ്യുന്ന വേർഡാണ് തെർമോ. ഓക്കെ, ഹീറ്റാണ്. ഡൈനാമിക്സ്, വാട്ട് ഈസ് ഡൈനാമിക്സ്? എന്താ ഡൈനാമിക്സ്? ഓൾറെഡി പഠിച്ചിട്ടുള്ള ഡൈനാമിക്സ് എന്ന് പറയും മൂവിങ് ആണ് അല്ലെ, മോഷനാണ്, മൂവിങ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഹീറ്റ്, മൂവിങ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് തെർമോ ഡൈനാമിക്സിൽ. ഓക്കെ, അപ്പോൾ ഏറ്റവും ബേസായിട്ട് പറയുക, ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ഓർ ഫിസിക്സ് ഡീലിംഗ് വിത്ത് ഹീറ്റ്, ടെമ്പറേച്ചർ ആൻഡ് വർക്ക്. സിമിലർലി ദ ഇന്റേണൽ ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ കൺവേർഷൻ ഓഫ് ഹീറ്റ് ഇൻ ടു വർക്ക് ആൻഡ് അതർ ഫോംസ് ഓഫ് എനർജി എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് തെർമോഡൈനാമിക്സ്? ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ്, ഏറ്റവും ബേസ് ആയിട്ട് കാര്യമാണ്. ഇത് എക്സാമിന് വൺ വേർഡ് വേണമെങ്കിൽ ചോദിക്കാം, അത് ഫസ്റ്റ് ഫിസിക്കൽ വേൾഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. ബ്രാഞ്ച് ഓഫ് സയൻസ് ഡീലിംഗ് വിത്ത് ഹീറ്റ് എൻജിൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തെർമോഡൈനാമിക്സ് ആണ്. ഏറ്റവും ബേസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ ഓർ ഹീറ്റ് ആൻഡ് വർക്ക്, ഇതൊക്കെ ഏതുമായി ബന്ധപ്പെട്ടതാണ്, നമ്മൾ തെർമോഡൈനാമിക്സ് ഡീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ആ ഒരു കേസ് അറിഞ്ഞിരിക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ എന്താണ് ഇത് സെൻറ്റൻസ് ഒക്കെ വേർഡ്സ് ഒക്കെ കാണുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആണ്. എന്താണ് ഈ വർക്ക്, ഹീറ്റ്, ഇതിലൊക്കെ എങ്ങനെയാണ് ഇത് പറയുമ്പോൾ അത് ബുദ്ധിമുട്ട്. ഏറ്റവും സിമ്പിളായിട്ട് കാര്യം, നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ തെർമോഡൈനാമിക്സ് പെട്ടതാണ് അല്ലേ. ജസ്റ്റ് ഞാൻ റബ്ബ് ചെയ്തു, ഓക്കെ ഇത് വർക്ക് ആണ് അല്ലേ. ഈ റബ്ബ് ചെയ്യുന്ന കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ, ഹീറ്റ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നോർമലി നമ്മുടെ വെഹിക്കിൾസ് അല്ലെ ഓട്ടോമൊബൈൽസ് മൂവ് ചെയ്യുന്നുണ്ട്. ഓട്ടോമൊബൈൽസ് നമുക്ക് ഫ്യൂവൽ ഫിൽ ചെയ്തു, ഓട്ടോമൊബൈൽസ് മൂവ് ചെയ്യുന്നു, അവിടെ മെക്കാനിക്കൽ എനർജി, തെർമൽ എനർജി ഉണ്ടാകുന്നുണ്ട് അല്ലെ, അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് വർക്ക് അല്ലെ, മൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ തെർമൽ എനർജിയാണ് അല്ലെ, ഹീറ്റ് എനർജിയാണ് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നത്, വർക്ക്. അപ്പോൾ തെർമോഡൈനാമിക്സിൽ എന്ത് മാത്രമല്ല, ഹീറ്റ് എനർജി വർക്ക് ചെയ്യുക എന്ന് മാത്രമല്ല അല്ലെ, ഹീറ്റ് എനർജി ഇൻ ടു വർക്ക് മാത്രമല്ല, തിരിച്ചും പോസിബിൾ ആണ് കേട്ടോ, വർക്ക് ഇൻ ടു ഹീറ്റ്. ഓക്കെ, ഹീറ്റ് എനർജിയിൽ നിന്ന് വർക്ക് ചെയ്യും, അതുപോലെ തന്നെ വർക്ക് ചെയ്തിട്ട് എന്താവും, അതിൽ നിന്നും ഹീറ്റ് എനർജി തിരിച്ചും അത് പോസിബിൾ ആണ്, വൈസ് വേഴ്സ എന്ന് വേണം പറയാം. അപ്പോൾ തെർമോഡൈനാമിക്സ് എന്താണെന്ന് കിട്ടിയിട്ടുണ്ടാവും, ഹീറ്റ്, വർക്ക്, ടെമ്പറേച്ചർ ആൻഡ് അതർ ഫോംസ് ഓഫ് എനർജി. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് സയൻസ് ഓർ ബ്രാഞ്ച് ഓഫ് ഫിസിക്സിനെയാണ് തെർമോഡൈനാമിക്സ് ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണ് തെർമോഡൈനാമിക് വേരിയബിൾസ് ആണ്. അതിന് മുമ്പ് ഒരു കാര്യം കൂടി ഓർമ്മിക്കാം, ഈസ് എ മാക്രോസ്കോപ്പിക് സയൻസ് ആണ് കേട്ടോ, അതുകൂടി ഒന്ന് ഓർമ്മിക്കാം. മാക്രോസ്കോപ്പിക് സയൻസ് നമുക്ക് രണ്ട് രീതി സയൻസ് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് മൈക്രോസ്കോപ്പിക് ഉണ്ട്, മറ്റൊരാളാണ് മാക്രോസ്കോപ്പിക്. മാക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ ബൾക്ക് എമൗണ്ട് ഓഫ് അല്ലെ, ബൾക്ക് സിസ്റ്റം. ഓക്കെ, മോളിക്യൂൾസ് ഒക്കെ മാക്രോ ലെവലാണ്, സൈസ് കൂടിയ ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ് നമ്മുടെ തെർമോഡൈനാമിക്സ്. അത് മോളിക്യുലാർ ലെവലിലേക്ക് നമ്മളങ്ങനെ പോവാറില്ല. തെർമോഡൈനാമിക്സ് മാക്രോസ്കോപ്പിക് സയൻസ് ആണെന്നുള്ള കാര്യം കൂടി അവിടെ ഓർമ്മിക്കാം.
ഓക്കെ, നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടത് തെർമോഡൈനാമിക് വേരിയബിൾസ് ആണ്. ഇതൊക്കെ ചാപ്റ്ററിന് ഇൻട്രൊഡക്ഷൻ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് തെർമോഡൈനാമിക് വേരിയബിൾസ്. തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ കെമിസ്ട്രിയിൽ നമ്മളിത് പഠിച്ചിട്ടുണ്ടാവും അല്ലെ, തെർമോഡൈനാമിക് വേരിയബിൾസ് അല്ലെങ്കിൽ തെർമോഡൈനാമിക് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാ. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ തെർമോഡൈനാമിക് വേരിയബിൾസ് ഓർ പാരാമീറ്റേഴ്സ് എന്ന് എന്താ, ടെമ്പറേച്ചർ ഓർ ഹീറ്റിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് പാരാമീറ്റേഴ്സ്, ക്വാണ്ടിറ്റീസ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ ചേഞ്ച് ഉണ്ടാവുക. ലൈക്ക് എക്സാമ്പിൾ ആയിട്ട് ഇതൊക്കെ പറയാം, പ്രഷർ അല്ലെ, തെർമോഡൈനാമിക് വേരിയബിൾസിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാ, പ്രഷർ അറിയാം, അതുപോലെ തന്നെ നമ്മുടെ വോളിയം അല്ലെ, ടെമ്പറേച്ചർ മാറുന്നതിന് ഓർ ഹീറ്റ് ചേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രഷർ ചേഞ്ച് ഉണ്ടാകാം, വോളിയത്തിൽ ചേഞ്ച് ഉണ്ടാകാം, അതുപോലെ തന്നെ ഷുവർലി എന്ത് പറയാം, ടെമ്പറേച്ചർ. അപ്പൊ ഹീറ്റിൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ മതി, അപ്പോ ഹീറ്റിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഈ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, എൻതാൽപി അല്ലെ, എൻട്രോപ്പി, അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ചതാണ്. എൻതാൽപി എൻട്രോപ്പിക്ക് കെമിസ്ട്രിയിൽ കൂടുതലായിട്ട് വരുന്ന ടേംസ് ആണ്. അപ്പൊ ഇതൊക്കെ എന്താകും, ആ ഒരു ഹീറ്റിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ, വെൻ ദർ ഇസ് എ ചേഞ്ച് ഇൻ ഹീറ്റ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണ് വേരി ചെയ്യാം, അല്ലെങ്കിൽ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒക്കെ ഹീറ്റ് എനർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഇതിൽ ഇയാൾക്കൊക്കെ എന്താ ചെയ്യാം, വേരിയേഷൻ സംഭവിച്ചേക്കാം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണ് തെർമോഡൈനാമിക് വേരിയബിൾസ് ഉണ്ടോ, തെർമോഡൈനാമിക് വേരിയബിൾസ്, ഹീറ്റിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഈ വേരിയബിൾസിലൊക്കെ എന്തുണ്ടാകാം, ചേഞ്ച് ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ അതാണ് തെർമോഡൈനാമിക് വേരിയബിൾസ്. ഏറ്റവും ബേസ് ആയിട്ട് വേണ്ട ഈ മൂന്ന് ആൾക്കാരാണ് എടുത്ത് എഴുതിയിരിക്കുന്നത്. എനിക്ക് ഈ ചാപ്റ്ററിൽ ത്രൂ ഔട്ട് ഇവർ ആവശ്യമുണ്ട് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ തെർമോഡൈനാമിക് വേരിയബിൾസ് അല്ലെങ്കിൽ തെർമോഡൈനാമിക് പാരാമീറ്റേഴ്സ് എന്നൊക്കെ വിളിക്കും. ഇതിനെ സിമ്പിളായിട്ട് നമ്മൾ കെമിസ്ട്രിയിലൊക്കെ ഇൻറ്റൻസീവ് വേരിയബിൾസ്, എക്സ്റ്റെൻസീവ് വേരിയബിൾസ് എന്നൊക്കെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാറാണ്. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ ഇല്ല. ഏറ്റവും ബേസ് ആയിട്ട് ഹീറ്റ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഈ ഒരു പാരാമീറ്റേഴ്സിനൊക്കെ ചേഞ്ച് ഉണ്ടാകും. അറ്റ്ലീസ്റ്റ് ഈ മൂന്നാൾക്കാർ ഇത് പഠിച്ചാൽ മതിയാകും. ഈ മൂന്നാൾക്കാർ എടുത്ത് പഠിക്കുക, പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ, തെർമോഡൈനാമിക് വേരിയബിൾസിന് എക്സാമ്പിളായിട്ട് ഇവർ മൂന്നാളും പഠിച്ചു നോക്കുക. ഓക്കെ, നെക്സ്റ്റ് മറ്റൊരു വേർഡ് നിങ്ങൾ കേട്ടൊരു ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമാണ്. സിസ്റ്റം ചാപ്റ്ററിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. സിസ്റ്റം ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചാപ്റ്റർ ഓക്കെ കംപ്ലീറ്റ് ആയിട്ട് കാണാം, സ്കിപ്പ് അടിച്ച് കാണാൻ വേണ്ടി പാടില്ല. അങ്ങനെ ഒരു ചാപ്റ്റർ വേണം അല്ലെങ്കിൽ ഒരു ടോപ്പിക് വേണം, സ്കോർ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആൾ കംപ്ലീറ്റ് ആയിട്ട് കാണാം കേട്ടോ. സ്കിപ്പ് ചെയ്തുകൊണ്ട് ഒരു കാര്യം ഉണ്ട്, അല്ലെങ്കിൽ കണക്ഷൻ കിട്ടില്ല. ഓക്കെ, എന്താണ് സിസ്റ്റം? ഈ ചാപ്റ്ററിൽ കടക്കുന്നതിന് മുമ്പ് ഈ ഒരു ടോപ്പിക് നിങ്ങൾ ഓൾറെഡി പഠിച്ചായിരിക്കും, ഓൾറെഡി അറിയുന്ന ടോപ്പിക് ആയിരിക്കും, എങ്കിലും ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യിപ്പിക്കുന്നത് മാത്രമാണ്. സിസ്റ്റം, സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ് എന്ന് പഠിച്ചിട്ടുണ്ടോ അല്ലെ. സിസ്റ്റം എന്താണ് സിസ്റ്റം? ഞാൻ ഈ ഒരു കേസ് പറഞ്ഞു, ഹീറ്റിൽ ചേഞ്ച് ഉണ്ടാകുന്നു, ആ സമയത്ത് ഞാൻ ഒബ്സർവ് ചെയ്യാം അല്ലെ. പറയുമ്പോൾ എന്തൊരു ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കപ്പ് ഓഫ് ടീ, അപ്പോൾ ഹീറ്റിൽ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്, ഓരോ ടൈമിനനുസരിച്ചും അവിടെ ഹീറ്റിൽ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അയാൾ ഞാൻ ഒബ്സർവ് ചെയ്യാണ്, ഞാൻ ആരെയാണ് ഒബ്സർവ് ചെയ്യുന്നത് അല്ലെ, ഏതൊരു ടീം അല്ലെ, അവർ ആ ഒരു സെർട്ടെ, ഇപ്പം നേരത്തെ പറഞ്ഞാൽ ആ കപ്പ് ഓഫ് ടീനെ മാത്രമാണ് എൻ്റെ ഒബ്സർവബിൾ, അയാൾ മാത്രമാണ് ഞാൻ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹീറ്റിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ അവിടെ എന്താണ് ചേഞ്ച് ആകുന്നത്, ടെമ്പറേച്ചർ എന്ത് സംഭവിച്ചു, വോളിയത്തിൽ എന്ത് ചേഞ്ച് ഉണ്ടായി, പ്രഷറിൽ എന്ത് ചെയ്യുന്നത്, അപ്പോൾ അവരെ മാത്രമാണ് ഒബ്സർവ്, അവരാണ് സിസ്റ്റം. ബാക്കിയുള്ള ആൾക്കാരൊക്കെ സറൗണ്ടിങ്സ് ആണ്, അല്ലെങ്കിൽ യൂണിവേഴ്സാണ്. ഓക്കെ, അപ്പോൾ ആരെയാണോ നമ്മൾ ഈ ഒരു ഹീറ്റിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ, ആരെയാണോ നമ്മൾ പഠിക്കുന്നത് ഹീറ്റിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ, ആർക്കാണ് ഈ പ്രഷറിലും വോളിയത്തിലും അല്ലെങ്കിൽ തെർമോഡൈനാമിക് വേരിയബിൾസ്, ആരുടെ തെർമോഡൈനാമിക് വേരിയബിൾസിലാണ് ചേഞ്ച് ഉണ്ടാകുന്നത്, അവരെക്കുറിച്ച് പഠിക്കുന്നത്, ആരെക്കുറിച്ചാണോ പഠിക്കുന്നത്, അവരാണ് സിസ്റ്റം. അവരല്ലാതെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്താ സറൗണ്ടിങ്സ് ആണ്, അതുകൊണ്ട് യൂണിവേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. എന്താണ് സിസ്റ്റം എന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ചോദിക്കില്ല. നമുക്ക് ഇടക്കിടക്ക് സിസ്റ്റം കൺസിഡർ എ സിസ്റ്റം ഓഫ് എന്ന് പറയുന്ന സമയത്ത് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ സിസ്റ്റം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് മെല്ലെ കടക്കാം. ഫസ്റ്റ് നമുക്ക് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഫസ്റ്റ് തന്നെ ലോ ആണ്, ദാറ്റ് ഈസ് സീറോത്ത് ലോ അല്ലെങ്കിൽ സെറോത്ത് എന്നൊക്കെ പ്രൊണൗൺസ് ചെയ്യാറുണ്ട്. സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, സീറോത്ത് അല്ലെങ്കിൽ സെറോ, ഓക്കെ സീറോത്ത് എന്ന് വിളിക്കാൻ പ്രശ്നം, സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സും സിമിലർലി സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സും പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് ലോവിനും സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സ്റ്റേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു ലോ വരുന്നത് തന്നെ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയൊക്കെ പറഞ്ഞതിന് ശേഷമാണ്. അതിൻ്റെ മീനിങ് എന്താ? പക്ഷേ ആ ഒരു ആൾ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് കൊടുക്കാനുള്ള ആളൊന്നുമില്ല. പക്ഷേ ഫസ്റ്റ് ഓർ മനസ്സിലായോ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സും സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് ശേഷമാണ് നമ്മൾ ഏത് പഠിക്കാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇയാൾ ഡിഫൈൻ ചെയ്യുന്ന എപ്പോഴാണ്, ഇതിലേക്ക് ശേഷമാണ്. ബട്ട് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു ഐഡിയ കിട്ടില്ല.
ബിക്കോസ് ഇതാ ഇയാളാണ് ഇനീഷ്യലി പഠിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റിനും സെക്കൻഡിനും അല്ലെ, സെക്കൻഡിനും ഫസ്റ്റിനും മുമ്പിലായിട്ട് ആര് കൊടുത്തു, അതിന് മുമ്പാണ് ആരുള്ളത്, സീറോ. അതുകൊണ്ടാണ് ഇയാൾക്ക് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നിൽക്കുന്നത്. കാരണം നിങ്ങൾ പഠിക്കുമ്പോൾ ഫസ്റ്റ് ലോനും സെക്കൻഡ് ലോനും മുമ്പ് തന്നെയാണ് ഇയാൾ പഠിക്കേണ്ടത്. ഓക്കെ, അത് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഇവർക്ക് രണ്ടാൾക്കും ശേഷമാണ് വന്നത് എന്നുള്ള കാര്യം കൂടി അവിടെ ഓർമ്മിക്കുക. ഓക്കെ, സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ്, സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകും. അതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം അറിയിക്കണം, ഒരു കാര്യം അറിയണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെർമൽ ഇക്വിലിബ്രിയം, അതുകൂടി ഒന്ന് അറിയിക്കാം. തെർമൽ ഇക്വിലിബ്രിയം എന്താണ്? തെർമൽ ഇക്വിലിബ്രിയം, തെർമൽ ഇക്വിലിബ്രിയം, ഇക്വിലിബ്രിയം അല്ലെ, കെമിസ്ട്രിയിൽ ഇക്വിലിബ്രിയം കൊണ്ട് അല്ലെ, കെമിക്കൽ ഇക്വിലിബ്രിയം ഒക്കെ കുറെ കേട്ടതാണ്. അപ്പൊ തെർമൽ ഇക്വിലിബ്രിയം എന്താണ്? ഇക്വിലിബ്രിയം ഒരു കണ്ടീഷനാണ് എപ്പോഴാണ്, ഈ ഒരു കേസിൽ തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബീക്കർ ഞാൻ കൺസിഡർ ചെയ്തു, തെർമൽ ഇക്വിലിബ്രിയം കൺസിഡർ മനസ്സിലാക്കി തരാൻ പറ്റും. ഒരു ബീക്കർ ഉണ്ട്, ഇത് വേറൊരു ബീക്കറാണ്. ഓക്കെ, ഈ ബീക്കറിൽ ഹോട്ട് വാട്ടർ ഉണ്ട്. ഓക്കെ, ഒരു വാട്ടർ ഉണ്ട്, ഹോട്ട് വാട്ടർ ആണ്, ഒരു ടെമ്പറേച്ചർ 80 degrees Celsius ആണെന്ന് മെജിയാ, ജസ്റ്റ് ഒരു ടെമ്പറേച്ചർ. ഇവിടെ ഈ ഒരു വാട്ടർ 80 degrees Celsius ആണ്. ഈ ഒരു ബീക്കറിൽ ഉള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 degrees Celsius ആണ്. ഇയാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചറുടെ കുറവാണ്. ഐഡിയ ആണ്, ഈ വാല്യൂസ് ഒക്കെ അസ്യൂം ജസ്റ്റ് ഒന്ന് എടുത്തതാണ്, നിങ്ങൾക്ക് തെർമോ ലിക്വിഡിനെ കണ്ടുപിടിക്കും. ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഇയാളെ ഇതിലേക്ക് കൊണ്ടുപോകും, അതായത് ഈ ഒരു ബീക്കറിലേക്ക്, ഈ ഒരു ബീക്കറിലേക്ക് ഇയാളെ ഫില്ല് ചെയ്യും, ഈ ആൾ ഇങ്ങോട്ടേക്ക് ഫില്ല് ചെയ്യും. എന്താ സംഭവിക്കുക? അപ്പം നോർമലി നമ്മൾ ചെയ്യുന്ന കേസ് ഹോട്ട് വാട്ടർ, ചൂട് വെള്ളം, തണുത്ത വെള്ളം. ഓക്കെ, തണുത്ത വെള്ളം പച്ചവെള്ളം നോർമലി, അങ്ങനെ നല്ല തണുപ്പ് എന്ന രീതിയിലേക്ക് നിൽക്കുക, എന്തായാലും പ്രശ്നമില്ല. അപ്പോൾ ഇയാൾ ഹോട്ട് വാട്ടർ, ഇയാൾ കോൾഡ് വാട്ടർ. അപ്പോൾ നോർമലി ഇയാൾ കുടിക്കാൻ വേണ്ടി പറ്റാ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം? ഭയങ്കര ചൂടാകുന്ന സമയത്ത് നോർമലി അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല എന്നാണ്, എങ്കിലും നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് പച്ചവെള്ളം ഇരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇയാളെ ടെമ്പറേച്ചർ കൂടുക ഇല്ല, ടെമ്പറേച്ചർ കുറയും അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുക? ഏത് സമയത്ത് ടെമ്പറേച്ചർ കുറഞ്ഞിട്ട് ഒരു മീഡിയം ഒരു കണ്ടീഷനിലേക്ക് എത്തും. അതായത് ഞാൻ ഇയാളെ മിക്സ് ചെയ്യുന്ന സമയത്ത് 80 degrees Celsius നിന്ന് കുറയില്ലേ, 80 degrees Celsius കുറയും, ടെമ്പറേച്ചറിൽ ഡിക്രീസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഒരു കേസ് വരുന്ന സമയത്ത് ഇയാളുടെ മിക്സിങ് ടെമ്പറേച്ചർ വന്നിട്ട് എന്താവും? കുറയും, 80 degrees Celsius നിന്ന് ടെമ്പറേച്ചർ കുറയും. ഇനി ഇയാൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്താണെങ്കിലോ, തിരിച്ച് ഇങ്ങോട്ടേക്കാണെങ്കിലോ, ഇയാൾ മിക്സ് ചെയ്യുന്ന സമയത്താണ് ഓൾമോസ്റ്റ് മിക്സ് ചെയ്യും എന്ന് വിചാരിച്ചു, 80 degrees Celsius ഉള്ള ഈ ഒരു വാട്ടറിലേക്ക് 60 degrees Celsius ഇയാൾ മിക്സ് ചെയ്യുന്ന എന്താ സംഭവിക്കുക? ഇയാൾ ഒരു 70 degrees Celsius വന്നു വിചാരിക്കും. ഇയാൾ 70 degrees Celsius വന്നു എന്ന് മീനിങ് എന്താ? ഇയാൾക്ക് 10 degrees Celsius ഡിക്രീസ് ഉണ്ടായി. ആ 10 degrees Celsius ഡിക്രീസ് ആർക്ക് കിട്ടിയിട്ടുണ്ട്? 60 കിട്ടി. അതുകൊണ്ടാണ് 60 + 10 = 70. ഇപ്പൊ ഇവര് ഓൾമോസ്റ്റ് 70 degrees Celsiusിലുള്ളത്. 80 degrees Celsiusന് 10 degrees Celsius കുറവുണ്ടായ സമയത്ത് 10 degrees Celsius ഇയാൾക്ക് ഗെയിൻ സംഭവിച്ചിട്ടുണ്ട്, പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇയാൾ ഇക്വിലിബ്രിയത്തിലായിട്ടുണ്ട്. ഓക്കെ, ഒരു മീഡിയം ടെമ്പറേച്ചറിൽ കൊണ്ട് ഈ ഒരു സമയത്ത് ഇയാൾക്ക് ഈ എന്താ കാര്യമായിട്ട് ചേഞ്ചോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു തെർമൽ ഇക്വിലിബ്രിയത്തില് ടെമ്പറേച്ചർ, നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ തെർമോഡൈനാമിക് വേരിയബിൾസ് ഒക്കെ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, തെർമൽ ഇക്വിലിബ്രിയത്തില് ടെമ്പറേച്ചർ, അതുപോലെ പ്രഷർ, വോളിയം ഒക്കെ കോൺസ്റ്റന്റ് ആയിരിക്കും. അത് തെർമൽ ഇക്വിലിബ്രിയം. ഓക്കെ, തെർമൽ ഇക്വിലിബ്രിയം എന്നുള്ള കേസ് അവിടെ ഓർമ്മിക്കാം. ഓക്കെ, തെർമൽ ഇക്വിലിബ്രിയം എന്താണ്? ആ ഒരു തെർമൽ ഇക്വിലിബ്രിയത്തിന്റെ കേസിൽ ഹീറ്റ് ഫ്ലോ ഒന്നും സംഭവിക്കില്ല, ഹീറ്റ് ഫ്ലോ ഒന്നും അവിടെ നടക്കില്ല. കാരണം രണ്ടാൾക്കും ഒരുപോലെ ഹീറ്റാണ്. അപ്പോൾ ഹീറ്റ് ഫ്ലോ എപ്പോഴുണ്ടാവുക? കൂടിയ നിന്നും കുറഞ്ഞതിലേക്കാണ്. ഇപ്പോൾ ഈ തെർമൽ ഇക്വിലിബ്രിയത്തിൽ എന്താ സംഭവം? രണ്ടാൾക്കും ഒരേ ടെമ്പറേച്ചറാണ്, അതുകൊണ്ട് ഹീറ്റ് ഫ്ലോ എന്നും അവിടെ നടക്കില്ല. ഓക്കെ, ആ ഒരു കേസും കൂടി അവിടെ ഓർമ്മിക്കണം, തെർമൽ ഇക്വിലിബ്രിയം. കാരണം സീറോത്ത് ലോയിൽ ആ തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി സീറോത്ത് ലോ എന്താണെന്ന് നമുക്ക് നോക്കാം. സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അപ്പോൾ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയാൻ വേണ്ടിയിട്ട് കൺസിഡർ 3 സിസ്റ്റംസ് നെയ്മ്ഡ് ആസ് എ, ബി ആൻഡ് സി. 3 സിസ്റ്റം ആണ് കൺസിഡർ ചെയ്യുന്നത്, എയും ബിയും സി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദെൻ ത്രീ സിസ്റ്റംസ് ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ടേ. 3 സിസ്റ്റംസ് അറേഞ്ച് ചെയ്തു. ഇതൊരു വാളാണ്, ഇത് അനദർ വാൾ, എ ബി ആൻഡ് സി, 3 വാൾസ്. ഓക്കെ, ഈ വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 തെർമോഡൈനാമിക് സിസ്റ്റമാണ് കേട്ടോ. 3 സിസ്റ്റമാണ്, എ ബി ആൻഡ് സി. ഈ വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയാതെർമിക് വാളാണ്, ഡയാതെർമിക് വാൾ. ആൻഡ് ദിസ് വൺ അഡിയാബാറ്റിക് ആണ്, അയാൾ അഡിയാബാറ്റിക് വാൾ. ഇയാൾ ഏതാ? ഡയാതെർമിക് അല്ലെങ്കിൽ ഐസോതെർമൽ വാൾ എന്നൊക്കെ വിളിക്കും, ഇത് അഡിയാബാറ്റിക് ആണ്. അപ്പൊ അതും ഒന്നുകൂടെ അറിഞ്ഞിരിക്കണം, ഡയാതെർമിക് വാൾ. വാട്ട് ഇസ് ഡയാതെർമിക്? ഡയാതെർമിക് വാളിന് മറ്റൊരു നമുക്ക് വിളിക്കാം, ഡിഫൈൻ ചെയ്യാം, കണ്ടക്ടിങ് വാൾ എന്ന് വിളിക്കാം. കണ്ടക്ടിങ്,
ഓക്കെ നമ്മുടെ നോർമലി കണ്ടക്ടേഴ്സ് ഇൻസുലേറ്റ് ഇയാൾ ഇൻസുലേറ്റിംഗ് വേണം അങ്ങനെ കുറച്ചുകൂടി ഐഡിയ കിട്ടും ആ ഒരു നെയിം കൂടി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ആ കണ്ടക്ടിങ് വേണമാണ് മീനിങ് എന്താ ഇവിടെ നിന്നും ഹീറ്റ് ടെമ്പറേച്ചർ എവിടെയാണോ കൂടുതൽ അതിൽ നിന്നും ടെമ്പറേച്ചർ കുറഞ്ഞ സിസ്റ്റത്തിലേക്ക് ഷുവർലി ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും ഓക്കെ ഇവിടുന്ന് ഇവിടെ നിന്ന് ഈ ഹീറ്റ് അങ്ങോട്ടേക്ക് ഇപ്പോൾ ടെമ്പറേച്ചർ ഇവിടെ ടി സി ടെമ്പറേച്ചർ ഓഫ് സിസ്റ്റം സി ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് എ ആണെങ്കിൽ ഇവിടെ ടെമ്പറേച്ചർ ഓഫ് എ ടി എ വെൻ ടി സി ഗ്രേറ്റർ ദാൻ ടി എ ആണെങ്കിൽ ഷുവർലി ഇവിടെ നിന്ന് ഹീറ്റ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും ഹീറ്റ് കൂടിയ നിന്ന് കുറഞ്ഞിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അതുപോലെ തന്നെ ടി സി ഗ്രേറ്റർ ദാൻ ടി ബി ഓക്കെ ഞാൻ പറയുകയാണെ അങ്ങനെ തന്നെ ആവുന്നില്ല ടി ബി ഗ്രേറ്റർ ദാൻ ടി സി ആണ് ഇങ്ങോട്ടേക്ക് പോകും ആരാണ് കൂടുതൽ അതിൽ നിന്നും കുറഞ്ഞതിലേക്ക് സ്വാഭാവികമായിട്ടും വരും അപ്പൊ പറഞ്ഞു വരുന്ന കാര്യം ഈ ഒരു വാൾ അതിനെ അലോ ചെയ്യുന്നുണ്ട് ഡയതെർമിക് വാൾ അതിന് അലോ ചെയ്യുന്നുണ്ട് കണ്ട് പോയിക്കോ ഒരു ബുദ്ധിമുട്ടില്ല അതിനൊരു എന്ത് ചെയ്യുന്നില്ല ഒപ്പോസ് ചെയ്യുന്നില്ല ഒരു റെസിസ്റ്റൻസ് അവിടെ കൊടുക്കുന്നില്ല പോകുന്നതിനൊരു ബുദ്ധിമുട്ടില്ല ബട്ട് ഇവിടെ ടെമ്പറേച്ചർ ടി എ ടി ബി ഇനി ഇവിടുത്തെ ടെമ്പറേച്ചർ ടി ബി ആണ് ഇമേജ് ചെയ്യുക ഈ ടി എ ഗ്രേറ്റർ ദാൻ ടി ബി ആണ് അപ്പൊ ഷുവർലി ഇവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും ഇവിടുത്തേക്ക് ഫ്രം എ ടു ബി ഹീറ്റ് ട്രാൻസ്ഫറിംഗ് ഉണ്ടോ കാരണം ഇയാൾക്ക് ടെമ്പറേച്ചർ കൂടുതലാണ് ഇവിടെ ടെമ്പറേച്ചർ കുറവാണ് ബട്ട് ഇവിടെ നിന്ന് പോവാൻ വേണ്ടി ഇയാൾ എന്തേം ചെയ്യില്ല അലോ ചെയ്യില്ല ബിക്കോസ് ദിസ് വാൾ ഈസ് അഡിയബാറ്റിക് ഇൻസുലേറ്റിംഗ് അവിടെ പോകാൻ വേണ്ടിയിട്ട് അയാളെ അനുവദിക്കില്ല അയാളെ ബ്ലോക്ക് ചെയ്ത് പോവണ്ട എന്ന രീതിയിലാണ് പറയുക അപ്പൊ ഈ ഒരു രീതിയിലാണ് ഞാൻ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുള്ളത് ഒന്ന് ഇതൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ് ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ എടുത്തതാണ് ഇത് ഏതും ആവും ജനറലി എന്തും ആവാം കേട്ടോ ഓക്കെ അപ്പൊ ഇത്രീ സിസ്റ്റംസ് അല്ലെ എ ബി ആൻഡ് സി കൺസിഡർ ചെയ്യുക മൂന്നാല് ടെമ്പറേച്ചർ ടി എ ടി ബി ആൻഡ് ടി സി എന്ന് വിചാരിക്കുക ഇനീഷ്യലി എയും ബിയും എന്താ കണക്ട് ചെയ്ത് അഡിയബാറ്റിക് വാൾ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ബട്ട് എ ആൻഡ് സി എ ബി ആൻഡ് സി ബോത്ത് സിസ്റ്റം ആർ കണക്റ്റഡ് വിത്ത് സി ആണ് അല്ലെ ഈ രണ്ട് സിസ്റ്റത്തിൽ നിന്നും സിയുമായിട്ട് കണക്ഷൻ ഉണ്ട് ബിക്കോസ് ഇവ രണ്ട് വാളും രണ്ട് സിസ്റ്റവും കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് സിയുമായിട്ട് ഡയാതെർമിക് വാളുമായിട്ട് കണക്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഷുവർലി ഇവർ കണ്ടക്ട് ചെയ്തതിന് ബുദ്ധിമുട്ടൊന്നുമില്ല ഓക്കെ ആണല്ലോ അപ്പൊ ഇനീഷ്യൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് അപ്പോൾ എ ബി എ എന്ന് പറയുന്ന സിസ്റ്റവും ശരിക്കും ശ്രദ്ധിക്കുക എ എന്ന് പറയുന്ന സിസ്റ്റവും ബി എന്ന് പറയുന്ന സിസ്റ്റവും സിയുമായിട്ട് ഡയാതെർമിക് വാളുമായിട്ട് എന്ത് ചെയ്യുക വാളുമായിട്ട് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഷുവർലി ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫറിങ് എ ടു സി അല്ലെങ്കിൽ സി ടു എ എവിടെയാണോ കൂടുതൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവുമല്ലോ അതായത് ഞാൻ പറഞ്ഞു വരുന്ന കേസ് ഏതോ ഒരു സിറ്റുവേഷനിൽ ഇവർ ഷുവർലി തേർമൽ ഇക്വിലിബ്രിയം അപ്രോച്ച് ചെയ്യില്ലേ അല്ലെ ഏതൊരു സിസ്റ്റം ആകുമ്പോൾ തെർമൽ ഇവിടുത്തെ ടെമ്പറേച്ചറും ഇവിടുത്തെ ടെമ്പറേച്ചർ കൂടിയെന്ന് കുറഞ്ഞിലേക്ക് പോയി ഒരു മീഡിയം ടെമ്പറേച്ചർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു അല്ലെ മീഡിയം ആവറേജ് വാല്യൂ എവിടെയാണോ ഇതിന്റെ ഇന്റർമീഡിയറ്റ് സിറ്റുവേഷൻ ഇന്റർമീഡിയറ്റ് ടെമ്പറേച്ചർ ഇവർ അക്യൂറി ചെയ്യും അതായത് എ എന്തിലേക്ക് വന്നിട്ടുണ്ടാവും എയും ബി ഒക്കെ തെർമൽ ഇക്വിലിബ്രിയം ആയിട്ടുണ്ടാവും വിത്ത് ആരുമായിട്ട് തേർഡ് സിസ്റ്റം ഓക്കെ അപ്പൊ എയും ബിയും ഈ സിസ്റ്റം എ സിമിലർലി സിസ്റ്റം ബി ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് തേർഡ് സിസ്റ്റം സി അല്ലെ ഈ സിസ്റ്റം സിയുമായിട്ട് ഇവ രണ്ടാളും തെർമൽ ഇക്വിലിബ്രിയത്തിലായിട്ടുണ്ടാവും ഓക്കെ ആണല്ലോ കാരണം ഇവരൊക്കെ ഈ എയും സിയും ബിയും സിയും കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ഡയാതെർമിക് വാളിലൂടെയാണ് അതുകൊണ്ട് ഏതൊരു സിറ്റുവേഷൻ ആകുമ്പോൾ ഇവർ ഡയാ ഇവർ രണ്ടോ തെർമൽ ഇക്വിലിബ്രിയം അക്യൂർ ചെയ്തിട്ടുണ്ടാവും ഇനി ഞാൻ ഇതിപ്പോൾ തെർമൽ ഇക്വിലിബ്രിയം അക്യൂർ ചെയ്തു ഇനി നെക്സ്റ്റ് ഞാൻ ഇതേ സിറ്റുവേഷൻ തന്നെ ഇവർ തെർമൽ ഇക്വിലിബ്രിയം അക്യൂർ ചെയ്തിട്ടുള്ളത് പക്ഷെ ഇവർ തമ്മിൽ ഒരു കണ്ടീഷനും ഇല്ല ഇവർ തമ്മിൽ ഒരു കണക്ഷനും ഇല്ല കാരണം അവരെ ബ്ലോക്ക് ചെയ്തിട്ടാണ് അഡിയബാറ്റിക് വാളാണ് ബട്ട് നെക്സ്റ്റ് ഞാൻ ഇത് ചെയ്യുന്ന വെച്ചാൽ ഈ വാൾ മാറ്റി ഈ എ എം സിയും അതുപോലെ ഈ എയും ബിയും സിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഡയാതെർമിക് വാള് മാറ്റിയിട്ട് ഞാൻ അവിടെ എന്താക്കി അഡിയബാറ്റിക് വാളാക്കി കാരണം ഇവിടെ അഡിയബാറ്റിക് വാളെ ചേഞ്ച് ചെയ്തുവേ ബട്ട് എയും ബിയും നേരത്തെ എന്തായിരുന്നു ഇവർ ഇൻസുലേറ്റിംഗ് ആണ് കംപ്ലീറ്റ് ആയിട്ട് ഇൻസുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അഡിയബാറ്റിക് വാളം ഹീറ്റ് ട്രാൻസ്ഫറിങ് ഒന്നും നടക്കുമായിരുന്നില്ല എത്ര ചേഞ്ച് ടെമ്പറേച്ചറിൽ ഡിഫറൻസ് ഉണ്ട് ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും ഹീറ്റ് ഫ്ലോ അവിടെ പോസിബിൾ അല്ല അവിടെ അഡിയബാറ്റിക് വാളായിരുന്നു ബട്ട് സെക്കൻഡ് ഞാൻ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തു അയാൾ അനുവദിക്കുന്നു ഓക്കെ കണ്ടക്ടിങ് വാൾ ഡയാതെർമിക് വാളായി ഇനി അയാൾ ഒബ്സർവ് ചെയ്തു എന്തായിരിക്കും ഇപ്പൊ അതിനു മുമ്പ് ഇവർ എന്തായിരുന്നു എയും ബിയും സിയുമായിട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തെർമൽ ഇക്വിലിബ്രിയത്തിൽ ആയിട്ടുള്ള മൂന്ന് സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് ഉള്ളത് ആ ഒരു സമയത്താണ് അതിനുശേഷമാണ് ഞാൻ ഈ വാൾസ് ഒക്കെ ഇന്റർചേഞ്ച് ചെയ്ത് അല്ലെ മാറ്റി കൊടുത്തത് അപ്പൊ ഞാൻ നോക്കി നെക്സ്റ്റ് ഞാൻ നോക്കുന്ന സമയത്ത് എയും ബിയും സി ഒക്കെ ആ രീതിയിൽ തന്നെയുണ്ട് ബട്ട് നമ്മളെന്താ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക എയിൽ നിന്ന് ബിയിലേക്ക് ഇത് പോകുന്നുണ്ടാവോ അല്ലെ എയും സിയുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലായിരുന്നു ബിയും സിയുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലായിരുന്നു നേരത്തെ പോസിബിൾ ആണ് ഓക്കെയാണ് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കണ്ടക്ടിങ് വാളായിരുന്നു ബട്ട് ഇത് അതൊക്കെ മാറ്റിയിട്ട് ഞാൻ ഈ ഒരു കേസിൽ ഇപ്പോൾ എയും ബിയും പോയിക്കോ എന്നുള്ള രീതിയിൽ ഡയാതെർമിക് വാൾ അലോ ചെയ്തു കൊടുത്തു
ബട്ട് നെക്സ്റ്റ് ഞാൻ നോക്കുന്ന സമയത്ത് എയിൽ നിന്ന് ബിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫറിങ് ഒന്നും അവിടെ സംഭവിക്കുന്നില്ല. അതിന് മീനിങ് എന്താ? എപ്പോഴും ഹീറ്റ് ട്രാൻസ്ഫറിങ് സംഭവിക്കാതിരിക്കുക, ബോത്ത് ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയത്തിൽ ആയിട്ടുണ്ടെങ്കിൽ അല്ലേ ഇവിടുത്തെ ടെമ്പറേച്ചറും ഇവിടുത്തെ ടെമ്പറേച്ചറും എന്തായിരിക്കണം? സെയിം ആയിട്ടുണ്ടാകും. അതിന് മീനിങ് എന്താ? എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? ഇനീഷ്യലി എയും ബിയും തേർമൽ ഇക്വിലിബ്രിയം വിത്ത് തേർഡ് സിസ്റ്റം സി ആണെങ്കിൽ ഷുവർലി എ ആൻഡ് ബി എന്തായിരിക്കും? തേർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇതാണ് സീറോത്ത് ലോ പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എ എന്ന് പറയുന്ന സിസ്റ്റവും ബി എന്ന് പറയുന്ന സിസ്റ്റവും തേർഡ് സിസ്റ്റമായിട്ടുള്ള സിയുമായിട്ട് തേർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഇവർ തമ്മിലൊരു കണക്ഷൻ ഇല്ലെങ്കിൽ പോലും എന്തായിരിക്കും? എ ആൻഡ് ബി ആർ ഇൻ തേർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും എന്നാണ് സീറോത്ത് ലോ പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇഫ് എ സിസ്റ്റം എ ആൻഡ് സിസ്റ്റം ബി ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് അനദർ സിസ്റ്റം സി, ദെൻ ഷുവർലി എ ആൻഡ് ബി ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ഈച്ച് അതർ എന്നുള്ള കേസാണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. ക്ലിയർ ആയെന്ന് വെച്ചാൽ അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ട് എഴുതാം. ഫസ്റ്റ് സിറ്റുവേഷൻ നിന്ന് നോക്കാം. ഓക്കെ, ഇവര് അഡയബാറ്റിക് ആയിരുന്നു, ഇവർ ഡയതെർമിക് ആയിരുന്നു. ഷുവർലി ഇവർ ഇന്റർചേഞ്ച് ചെയ്തു. തെർമൽ ഇക്വിലിബ്രിയത്തിൽ വരുമ്പോൾ ടി എയും ടി സിയും ഏതോ ഒരു ടൈം ആകുമ്പോൾ ഇവർ ടെമ്പറേച്ചർ രണ്ടും ഈക്വലാകും. നേരത്തെ പറഞ്ഞു ടെമ്പറേച്ചർ ഹീറ്റ് ട്രാൻസ്ഫറിങ് ഉണ്ട്. സിമിലർലി ടി ബിയും ടി സിയും ഈക്വലായി. ഓക്കെ, തേർമൽ ഇക്വിലിബ്രിയത്തിൽ വന്നു. പക്ഷെ ഇവർ തമ്മിൽ കോൺടാക്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ മനസ്സിലാവും ടി സി ടി എക്ക് ഈക്വലാണ്. ടി സി ടി ബിക്ക് ഈക്വൽ ആണെങ്കിൽ ഷുവർലി ടി എ ഈക്വൽ ടു ആരായിരിക്കും? ടി ബി ആയിരിക്കുമല്ലോ. ഓക്കെ, ആ ഒരു ഐഡിയ ആണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് സീറോത്ത് ലോ. അപ്പം സീറോത്ത് ലോ അത്ര വലിയൊരു ഇമ്പോർട്ടൻറ്റോ അല്ലെങ്കിൽ അത്ര വലിയൊരു ലോ ഒന്നും അല്ല. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ഈ ഒരു ലോ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ലോയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഒന്നുകൂടി ഒരു സിമ്പിൾ ആയതുകൊണ്ട് മാത്രമല്ല സീറോത്ത് ലോയെ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത്, ബിഫോർ ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീറോത്ത് ലോയാണ് ടെമ്പറേച്ചറിനെ കൂടുതലായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഡിഫൈൻ ചെയ്യുന്നത് ഈ സീറോത്ത് ലോയാണ്. അതുകൊണ്ടാണ് നമ്മൾ സീറോത്ത് ലോനെ ഫസ്റ്റ്, ഓക്കെ, ആദ്യം സീറോത്ത് ലോ പഠിക്കാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചറിനെ ഡിഫൈൻ ചെയ്യുന്നത് സീറോത്ത് ലോയാണ്. ഒരു കേസ് അവിടെ ഓർമ്മിക്കാം. അപ്പോൾ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഓക്കെ ആണല്ലോ. ജസ്റ്റ് പറഞ്ഞ സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇനി ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്ക് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ഇന്റേണൽ എനർജി ആൻഡ് വർക്ക് ആണ്. നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ടോപ്പിക് ഈ മൂന്നാൾക്കാരാണ് ഹീറ്റ്. ഓക്കെ, അതും ഓരോന്ന് വൺ ബൈ വൺ ഡിസ്കസ് ചെയ്യാം. ഹീറ്റ് എന്താണ്, ഇന്റേണൽ എനർജി എന്താണ്, അതുപോലെ തന്നെ വർക്ക് എന്താണ്. വട്ട് ഈസ് ഹീറ്റ്? ഹീറ്റ് ഇറ്റ് ഈസ് വൺ ഫോം ഓഫ് എനർജി ആണ് അല്ലേ. ഹീറ്റ് എന്ന് പറഞ്ഞാൽ വൺ ഫോം ഓഫ് എനർജി ആണ്. വട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ ഈസ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് ദ ബോഡി ആണ്. ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് എത്രയാണ്, അതിനൊരു ഡിഗ്രി ഓഫ് ഹോട്ട്നെസ്സിനെയാണ് എന്ത് വിളിക്കുക? ടെമ്പറേച്ചർ എന്ന് വിളിക്കുക. നമ്മുടെ ആവറേജ് കൈനറ്റിക് എനർജി നോക്കി പറയാറുണ്ട്, പക്ഷെ ഇയാളാണെങ്കിൽ ടോട്ടൽ കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ ഹീറ്റ് ഇറ്റ് ഈസ് എ വൺ ഫോം ഓഫ് എനർജി ആണ് ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹീറ്റ് എപ്പോഴാണ്, എന്താ സംഭവിക്കുക? നേരത്തെ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് കുറച്ചും കൂടി ക്ലാരിഫൈ ചെയ്യാമെന്നേ ഉള്ളൂ. അപ്പോൾ ഹീറ്റ് എനർജി എപ്പോഴാണ് ഉണ്ടാവുക? ഒരു ബോഡി അല്ലെങ്കിൽ ഹീറ്റ് എനർജി ട്രാൻസ്ഫർ ചെയ്യും. എവിടെ നിന്ന് എങ്ങോട്ടേക്കാ ഹീറ്റ് എനർജി ട്രാൻസ്ഫർ ചെയ്യുക? ഹയർ എനർജി ലെവൽ ടു ലോവർ എനർജി ലെവൽ ഹീറ്റ് എനർജി എന്ത് ചെയ്യും? ഷുവർലി ട്രാൻസ്ഫർ ചെയ്യും അല്ലേ. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയും ടെമ്പറേച്ചർ കുറഞ്ഞത് തന്നെയാണ് അവർക്ക് വരുന്നത്. അപ്പോൾ ഹീറ്റ് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത് ഹയർ എനർജി ലെവൽ ടു ലോവർ എനർജി ലെവലാണ് ഹീറ്റ് എനർജി എന്നുള്ള കേസ് അവിടെ ഓർമ്മിക്കും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, അത് എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എനർജി ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഡെൽറ്റ ക്യൂ കൊണ്ടൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്, ഓക്കെ, ക്യൂ അല്ലെങ്കിൽ ഡെൽറ്റ ക്യൂ ഒക്കെ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. അതൊന്ന് ഓർമ്മിച്ചോണ്ട. നെക്സ്റ്റ് പഠിക്കേണ്ട ടോപ്പിക്ക് ഇന്റേണൽ എനർജിയാണ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, വാട്ട് ഈസ് ഇന്റേണൽ എനർജി? ഇന്റേണൽ എനർജി, ഈ ഹീറ്റ് ടെമ്പറേച്ചർ അല്ലെ, ഈ ഹീറ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഇതൊരു സിസ്റ്റമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഈ സിസ്റ്റത്തിലെ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഇയാളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ എന്തായിരിക്കും ചേഞ്ച്? ഹീറ്റിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന തെർമോഡൈനാമിക് വേരിയബിൾസിനൊക്കെ എന്താണ് ചേഞ്ച് ഉണ്ടാകുക? ഇയാളാണ് നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സിസ്റ്റത്തിൽ ഇഷ്ടം പോലെ പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലേ, ഇഷ്ടം പോലെ പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ ഓരോ പാർട്ടിക്കിൾസിനും ഈ ഹീറ്റ് കിട്ടുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് കൈനറ്റിക് എനർജി ഉണ്ടാവും അല്ലേ. ടെമ്പറേച്ചർ കൂടുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ ഹീറ്റ് കൊടുക്കുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് സംഭവിക്കുന്നുണ്ടാവും? കൈനറ്റിക് എനർജി ചേഞ്ച് ഉണ്ടാവാം. അതുപോലെ അതിന് പൊസിഷൻ കാര്യങ്ങളൊക്കെ മാറുന്നുണ്ടാവുക. ഇന്റേണൽ പൊട്ടൻഷ്യൽ എനർജിയിൽ ചേഞ്ച് ഉണ്ടാവാം. അപ്പോൾ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇറ്റ് ഈസ് ദ സം ഓഫ് ഇന്റേണൽ എനർജിനെ റെപ്രസെൻറ്റ് ചെയ്യുക യു കൊണ്ടാണ് കേട്ടോ. ഇന്റേണൽ എനർജിനെ യു കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇറ്റ് ഈസ് ദ സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് മോളിക്യൂൾസ് ആണ്.
ഈ സിസ്റ്റത്തിലെ ഓരോ മോളിക്യൂൾസിന്റെയും കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മിനെയാണ് എന്ന് വിളിക്കുന്നത്, ഇന്റേണൽ എനർജി. അത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ദ സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് മോളിക്യൂൾസ്. ആ സിസ്റ്റത്തിലെ ഓരോ മോളിക്യൂൾസിനെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ആഡ് ചെയ്താൽ ആ സിസ്റ്റത്തിന്റെ ഇന്റേണലി ഉണ്ടാകുന്ന എനർജിയുടെ എമൗണ്ട് നമുക്ക് അവിടെ കിട്ടും. ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്ത് വെച്ചതാണ്. ആൻഡ് ലാസ്റ്റ് വൺ വർക്ക് ആണ്, വർക്ക് ആണ്. അതിന് മുമ്പ് ഒരു കാര്യം കൂടി ഓർമ്മിക്കുക, ഈ ഇന്റേണൽ എനർജി നമ്മൾ ഐസോതെർമൽ പ്രോസസ്, അല്ലെങ്കിൽ ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, ഐഡിയൽ ഗ്യാസിന്റെ സമയത്ത് ഐഡിയൽ ഗ്യാസിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇന്റേണൽ എനർജിയും കോൺസ്റ്റന്റ് ആയി. അത് നിങ്ങൾ ഓർമ്മിച്ചു വെച്ചോ. ഫോർ ഐഡിയൽ ഗ്യാസ് ഇന്റേണൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇന്റേണൽ എനർജി കോൺസ്റ്റന്റ്, ബാക്കിയുള്ള വേരിയബിൾസിന് അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് അത് കാണിക്കുന്നത്. ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് വെൻ ടെമ്പറേച്ചർ എ കോൺസ്റ്റന്റ്, വെൻ ടെമ്പറേച്ചർ ഇസ് എ കോൺസ്റ്റന്റ് ഷുവർലി അത് ആരും കോൺസ്റ്റന്റ് ആയിരിക്കും. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇന്റേണൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും. ഓർ വെൻ ദർ ഇസ് നോട്ട് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ടെമ്പറേച്ചറിൽ ഒരു ചേഞ്ചും ഇല്ലെങ്കിൽ ഷുവർലി ഇന്റേണൽ എനർജിയിലും ചേഞ്ച് ഉണ്ടാവില്ല. അതായത് ഡെൽറ്റ ടി സീറോ ആണെങ്കിൽ, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ സീറോ ആണെങ്കിൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി സീറോ ആയിരിക്കും. അതൊന്ന് നോട്ട് ചെയ്ത് നോക്കേ, നോട്ട് ചെയ്ത് നോക്കാം. ഐഡിയൽ ഗ്യാസിന്റെ കേസ് നമ്മൾ എടുത്ത് പറയാം, ബട്ട് ഇൻ കേസ് ഓഫ് റിയൽ ഗ്യാസ് ഇന്റേണൽ എനർജി പ്രഷറിനെ, നമ്മൾ നോർമലി റിയൽ ഗ്യാസുമായിട്ടാണ് കൂടുതലായിട്ട് ഡീൽ ചെയ്യുക. അപ്പോൾ ഇത് സംഭവിക്കും, ഈ ഇന്റേണൽ എനർജി പ്രഷറിനെയും വോളിയത്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് കൂടി അവിടെ അറിഞ്ഞിരിക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വർക്കിലേക്ക് പോവാം. വാട്ട് ഈസ് വർക്ക്? ഈ വർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടോപ്പിക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് വർക്ക് വീണ്ടും പറയുന്നത്. നമ്മളൊരു ചാപ്റ്റർ തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലെ, വർക്ക്, എനർജി ആൻഡ് പവർ. നമ്മൾ ഡിഫറെന്റ് വർക്ക്, വർക്ക് ഡൺ ബൈ എ കോൺസ്റ്റന്റ് ഫോഴ്സ്, വാട്ട് ഈസ് വർക്ക് ഡൺ ബൈ എ കോൺസ്റ്റന്റ് ഫോഴ്സ്, ആൻഡ് വാട്ട് ഈസ് ദ വർക്ക് എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ്. നമ്മൾ പല രീതിയിൽ അതൊക്കെ പഠിച്ചതാണ്. പക്ഷെ എന്തിനാണ് വീണ്ടും വർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വർക്കിന്റെ ഇക്വേഷൻ ഓർ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നോർമലി ഡിസ്കസ് ചെയ്തിട്ടുള്ള മെക്കാനിക്കൽ വർക്ക് ആയിട്ടുള്ള എന്തല്ല, എഫ് എസ് അല്ല, ഇതല്ല നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസുമായിട്ടാണ് കൂടുതലായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമ്മൾ വരുന്ന ഗ്യാസ് മോളിക്യൂൾസും കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇത് മെക്കാനിക്കൽ വർക്ക് അല്ലെങ്കിൽ എഫ് എസ് അല്ല, മെക്കാനിക്കൽ വർക്ക് ഈ ഒരു ഇക്വേഷൻ അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. മെക്കാനിക്കൽ വർക്ക് തന്നെയാണ്, പക്ഷേ ഈ ഇക്വേഷൻ അല്ല നമുക്ക് ഇവിടെ വേണ്ടത്. ഫോർ ഗ്യാസ് മോളിക്യൂൾസ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുക. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡബ്ല്യു സി ഈക്വൽ ടു, അല്ലെങ്കിൽ ഇവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ഡബ്ല്യൂ, സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ, ഡി ഡബ്ല്യൂ ഈക്വൽ ടു പി ഇൻ ടു ഡി വി. തെർമോഡൈനാമിക്സിൽ വർക്കിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം ആണ്. ദാറ്റ് ഈസ് ഡി ഡബ്ല്യൂ ഈക്വൽ ടു പി ഇൻ ടു ഡി വി. ഡി ഡബ്ല്യൂ സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക്, സ്മോൾ എമൗണ്ട് ചേഞ്ച് ഇൻ വോളിയം. ഓക്കെ, അപ്പോൾ പി ഇൻ ടു ഡി വി ആണെന്നുള്ള കാര്യം ഓർമ്മിക്കുക. അപ്പോൾ ഡി ഡബ്ല്യൂ സി ഈക്വൽ ടു പി ഇൻ ടു ഡി വി ആണ് ഇൻ കേസ് ഓഫ് തെർമോഡൈനാമിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ വർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇത് വേണം കണക്ട് ചെയ്യാം. ഓക്കെ, ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ഹീറ്റ് എന്താണ്, ഇന്റേണൽ എനർജി എന്താണ്, വർക്ക് എന്താണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അടുത്ത ടോപ്പിക്ക് പറയുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. അപ്പോൾ ഹീറ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക, ഹീറ്റ് എനർജി, ഇന്റേണൽ എനർജി, ഇറ്റ് ഈസ് ദ സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് മോളിക്യൂൾസ് പ്രസൻറ്റ് ഇൻ ദ സിസ്റ്റം. ദെൻ ലാസ്റ്റ് വൺ വർക്ക് എന്താണ്, ഇൻ ടേംസ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം ആണ് തെർമോഡൈനാമിക്സ് നമ്മൾ യൂസ് ചെയ്യുക. ആ ഇക്വേഷൻ കൂടി അവിടെ മനസ്സിലാക്കി വെക്കാം. ഇത് എന്തിനാണ് ഈ ഒരു മൂന്ന് ടോപ്പിക്കും ഇപ്പോൾ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ, ഓർ ഇതിൻ്റെ ഈ ഒരു ത്രീ ടോപ്പിക്സിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് അടുത്ത ലോ വരുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ലോസ് ആയതുകൊണ്ട് ഇനി ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഷുവർലി ഫോക്കസ് ചെയ്യാൻ വന്നു കഴിഞ്ഞാലും ഈ ടോപ്പിക്സ് ഒക്കെ മസ്റ്റ് ആയിട്ട് അവിടെ ഉണ്ടാവും. ഓക്കെ, അതിലൊരു കൺഫ്യൂഷനും വേണ്ട, എന്തായാലും ഈ ടോപ്പിക്സ്, ഈ ലോസ് ഒക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് എന്താ, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് അപ്ലൈഡ് ടു എ സിസ്റ്റം ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ദ എമൗണ്ട് ഓഫ് ഹീറ്റ് അപ്ലൈഡ് ടു എ സിസ്റ്റം ഈസ് യൂസ്ഡ് എ പാർട്ട് ഓഫ് ദ ഹീറ്റ് ഈസ് യൂസ്ഡ് ടു ഡു വർക്ക് ആൻഡ് റിമൈനിങ് പാർട്ട് ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ഇന്റേണൽ എനർജി എന്ന. അതായത് ഞാനൊരു സിസ്റ്റം ഇപ്പം നോർമലി നമ്മൾ കാണുന്നതാണ് അല്ലേ, ഇപ്പോൾ ഒരു ഒരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുത്തു, ഹീറ്റ് കൊടുക്കുന്ന കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ എന്തായിരിക്കും ഇന്റേണൽ എനർജി. ഒരു ബീക്കർ ആണെങ്കിൽ ഉടനെ ഹീറ്റ് കൊടുക്കുന്നു, ഹീറ്റ് കൊടുക്കുന്നതാണെങ്കിൽ ഇവിടെ എന്താവും മോളിക്യൂൾസ് ഒക്കെ റാൻഡമായിട്ട് അവിടെ കൈനറ്റിക് എനർജി കൊടുക്കും. ദാറ്റ് മീൻസ് മിക്കവാറും കൈനറ്റിക് എനർജിയാണ്, പൊട്ടൻഷ്യൽ എനർജിയിലെ ചേഞ്ചിനേക്കാൾ കൂടുതൽ അല്ലെ, പൊട്ടൻഷ്യൽ എനർജിയിലെ ചേഞ്ച് അല്ല കൂടുതൽ, ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ഒക്കെ
കേസിലാവുമ്പോൾ കൈനറ്റിക് എനർജിയിൽ നല്ല ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, റാൻഡം ആയിട്ട് ഒരു മൂവ് ചെയ്യുന്നത്. അതാണ് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ പ്രസൻസും കാര്യം ഡിപ്പെൻഡൻസും ഒക്കെ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് നമുക്ക് അറിയാം അല്ലേ, അവിടെ ഗ്യാസ് ലിക്വിഡ് ഗ്യാസ് സ്റ്റേറ്റിൽ കാര്യം മൂവ് ചെയ്യും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എക്സ്ട്രാ എനർജി കിട്ടും, അതായത് കൈനറ്റിക് എനർജിയിൽ ചേഞ്ച് ഉണ്ടാവും. ആ കൈനറ്റിക്കിലെ ചേഞ്ച് എന്ത് തന്നെയാണ്? ഇന്റേണൽ എനർജിയിൽ ചേഞ്ച് ഉണ്ടാക്കി, ഇന്റേണൽ എനർജിയിൽ ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി, അതായത് ഞാൻ ഇവിടെ കൊടുത്ത എമൗണ്ട് ഓഫ് ഹീറ്റ്, ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡെൽറ്റ ക്യൂ അല്ലെങ്കിൽ ഡി ക്യൂ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഡെൽറ്റ ക്യൂ, നമ്മൾ ഡെൽറ്റ ക്യൂ വെച്ചിട്ടാണ് പറയുന്നത്. ഡി ക്യൂ ആണെങ്കിലും പ്രശ്നമില്ല. എമൗണ്ട് ഓഫ് ഹീറ്റ് അപ്ലൈഡ് അല്ലെങ്കിൽ സപ്ലൈഡ് ടു ദിസ് സിസ്റ്റം, ഈ സിസ്റ്റത്തിലേക്ക് ഞാൻ കൊടുത്ത എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ് ഡെൽറ്റ ക്യൂ. ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാന്നാണ് ഫസ്റ്റ് ലോ പറയുന്നത്? ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറച്ച് ഭാഗം, ഒരു പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കും. അതായത് ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും സമ്മാണ് അല്ലെ. ആ ഹീറ്റ് എനർജി കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ആകുന്നുണ്ട്. കൈനറ്റിക് എനർജി ഇൻക്രീസ് ആയാൽ ഷുവർലി ഇന്റേണൽ എനർജിയും ഇൻക്രീസ് ആകും, അല്ലെങ്കിൽ മറ്റൊരു ഇന്റേണൽ എനർജിയിൽ ചേഞ്ച് ഉണ്ടാകും, ഷുവർലി അത് ഇൻക്രീസ് തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്റേണൽ എനർജിയിൽ ചേഞ്ച് ആയതുകൊണ്ട് നമുക്ക് ഡെൽറ്റ എടുക്കുക, ഡെൽറ്റ യു എടുക്കുക, ഡെൽറ്റ യു ഇന്റേണൽ എനർജിയിൽ ചേഞ്ച് ഉണ്ടാക്കി. ഓക്കെ, ഒരു പാർട്ട് കംപ്ലീറ്റ് അല്ല, കുറച്ച് ഭാഗം, ബാക്കിയുള്ളത് റിമൈനിങ് പാർട്ട് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കും? അത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ കാർ, ഇത് പിസ്റ്റൺ ആണെങ്കിൽ ആ പിസ്റ്റൺ മൂവ് ചെയ്യുന്നുണ്ടോ, ഇവിടെ ഉള്ള പിസ്റ്റൺ എന്ത് ചെയ്യും, ഇത് മൂവ് ചെയ്തിട്ട് ഇവിടുത്തേക്ക് വന്നിട്ടുണ്ടോ, വർക്ക് ചെയ്യും. ബാക്കിയുള്ള എന്തെങ്കിലും വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഒരു ഭാഗം, ഒരു പാർട്ട് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ഇന്റേണൽ എനർജി, ഇമ്പോർട്ടൻ്റ് ആണ്, ലോ ആണ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് പറയുന്നത്. എമൗണ്ട് ഓഫ് ഹീറ്റ് സപ്ലൈഡ് ടു എ സിസ്റ്റം ഈസ് യൂസ്ഡ്, എ പാർട്ട് ഓഫ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് സപ്ലൈഡ് ടു എ സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ ടു ഡു വർക്ക് ആണ്. ദെൻ സെക്കൻഡ് വൺ എന്താ, അല്ലെങ്കിൽ ഇന്റേണൽ എനർജിയിൽ ചേഞ്ച് ആണ്, ബാക്കിയുള്ള റിമൈനിങ് പാർട്ട് എന്തിനു വേണ്ടി ഉപയോഗിക്കും, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഡെൽറ്റ ഡബ്ല്യു അല്ലെങ്കിൽ ഡി ഡബ്ല്യു ഏതെങ്കിലും ഒന്ന് കേട്ടോ. ഓക്കെ, ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. നമ്മൾ തൊട്ട് മുമ്പ് വർക്കിൻ്റെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം പറഞ്ഞു, ദാറ്റ് ഈസ് പി ഡി വി അല്ലെങ്കിൽ പി ഡെൽറ്റ വി. ദിസ് ഈസ് ദ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ, ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡ. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡ് ആ മീൻസ് ഇക്വേഷൻ ആണ്. ഡെൽറ്റ ക്യൂ, സോറി ഡെൽറ്റ യു അല്ല കേട്ടോ, ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. എന്താ, സിമ്പിൾ ആണ്. നിങ്ങളൊരു സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ഹീറ്റ്, ഹീറ്റ് എനർജി, അതിൽ കുറച്ച് ഭാഗം എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കും, ഇന്റേണൽ എനർജി ചേഞ്ച്. ആ ഇന്റേണൽ എനർജിയിൽ ഓൾമോസ്റ്റ് എന്തിൽ തന്നെയാണ് ചേഞ്ച് എന്ന് ഓർമ്മിക്കുക, കൈനറ്റിക് എനർജി ഇൻക്രീസ് ആകുന്നുണ്ട്, സ്റ്റുഷുവേഡ് അത് കറസ്പോണ്ടിങ് ആയിട്ട് ഇന്റേണൽ എനർജിയിൽ ഇൻക്രീസ് ഉണ്ടാകുന്നുണ്ട്. അത് ബാക്കിയുള്ള എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കും, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോ ഡൈനാമിക്സ് പറയാം. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇക്വേഷൻ പഠിക്കുക. ഓക്കെ, അത് എന്താണ് ഇക്വേഷൻ, ഡെൽറ്റ ക്യൂസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ഹീറ്റ് സപ്ലൈ ടു എ സിസ്റ്റം ആണ്, ഡെൽറ്റ യു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ആണ്, പി പ്രഷർ ആണ്, ഡെൽറ്റ വി ചേഞ്ച് ഇൻ വോളിയം ആണ്, ഒരു ഡെൽറ്റ ഡബ്ല്യു ചേഞ്ച് ഇൻ വർക്ക് അല്ലെ, എത്ര എമൗണ്ട് ഓഫ് വർക്ക് ആണ് ചെയ്തത്, അതാണ് ഡെൽറ്റ ഡബ്ല്യു ആയിട്ട് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ പറഞ്ഞ കാര്യം പെട്ടെന്ന് സമ്മറൈസ് ചെയ്യാം. ചാപ്റ്ററിന് ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് കൂടുതലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് തെർമോഡൈനാമിക്സ് ആൻഡ് വാട്ട് ഈസ് സിസ്റ്റം ആൻഡ് വാട്ട് ഈസ് സറൗണ്ടിങ്സ് ആൻഡ് വാട്ട് ആർ ദ തെർമോഡൈനാമിക് വാട്ട് ഈസ് തെർമോഡൈനാമിക് വേരിയബിൾസ് ആൻഡ് എക്സാമ്പിൾ ഓർ വിച്ച് ആർ തെർമോഡൈനാമിക് വേരിയബിൾസ് ഉള്ള കേസ് ഓർമ്മിക്കാം. പിന്നെ പറഞ്ഞത് സീറോത്തിലോ, ശരിക്കും ശരിക്കും ലോ ആണ്, ലോ ഒന്നും ഒരിക്കലും അവിടെ ചാൻസ് എടുക്കാൻ വേണ്ടി പാടില്ല. ശരിക്കും പഠിച്ചു നോക്കുക, സീറോത്തിലോ ഓഫ് തെർമോഡൈനാമിക്സ് ഓർ സെറോത്തിലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ്, അതിൽ നിന്നാണ് ടെമ്പറേച്ചറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടുന്നത്, ഫ്രം സീറോത്തിലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ, നമ്മൾ ഹീറ്റ് എന്താണ്, അതുപോലെ തന്നെ ഇന്റേണൽ എനർജി എന്താണ്, അതുപോലെ വർക്ക് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്ത് വെച്ചു. നമുക്ക് അതിൻ്റെ ആവശ്യം എന്തിനു വേണ്ടിയിട്ട് അത് ഡിഫൈൻ ചെയ്യുന്നത്, ഈ ലോ പറയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഫസ്റ്റ് ലോ നിങ്ങൾ ശരിക്കും പഠിക്കുക. ആ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നിങ്ങൾ പഠിക്കുന്നത് പഠിച്ചു കഴിഞ്ഞാൽ ഷുവർലി നിങ്ങൾക്ക് ആ മൂന്ന് ടോപ്പ് ഹീറ്റും ഇന്റേണൽ എനർജിയും അതുപോലെ തന്നെ വർക്ക് എന്താണെന്ന ഐഡിയ അവിടെ കിട്ടും. അപ്പോൾ ഈ ഒരു ലോ പറയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മൂന്ന് ക്വാണ്ടിറ്റീസ് തൊട്ട് മുമ്പ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിൻ്റെ അപ്ലിക്കേഷനും ബാക്കിയുള്ള ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അപ്ലിക്കേഷനായിട്ട് വരുന്ന ഹീറ്റ് എഞ്ചിൻ, റെഫ്രിജറേറ്റർ, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് തുടങ്ങിയ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓ, ക്ലാസ് ഓക്കെ ആണ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബാക്കിയുള്ള ടോപ്പിക്സ് അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്ലാസ് വൈൻഡപ്പ് ആണ്.